മലപ്പുറം എന്ന് പറയുന്നത് കാൽപന്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു നാടാണ്. ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ഇനി ഈ ഫൈനൽ മത്സരത്തിലേക്ക് ഉള്ളത്. ഞാനുള്ളത് ഈ വേങ്ങരയിൽ ഫുഡ് ആൻഡ് ബോൾ എന്ന കാർണിവൽ നടക്കുന്ന സ്ഥലത്താണ്. ഇവിടെ ധാരാളം കുട്ടികളും സ്ത്രീകളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാം തന്നെ ഉണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. എന്താ മോൾ, ഏതാ ടീം? എല്ലാരും ഫ്രാൻസ് ആണ്. എന്തുകൊണ്ടാ? അർജന്റീന ആരുമില്ലേ? അർജന്റീന, ഫ്രാൻസ്. പ്രതീക്ഷ എന്തായാലും ഇപ്രാവശ്യം ഞങ്ങള് കപ്പടിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ കൊടുക്കുന്ന കപ്പ് ഞങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അതൊരിക്കലും ഉണ്ടാവില്ല, കാരണം 2-1 അർജന്റീന എന്തായാലും ജയിക്കും. രണ്ട് ഗോള് ലീഡിൽ എന്തായാലും അർജന്റീന അടിക്കും. ഒരു സംശയം, ഡീഗോ മർഡോണയുടെ പിള്ളേര് മെസ്സിയിൽ കൂടി അർജന്റീന കപ്പ് കാണും. സാധ്യത ഫൈനൽ മത്സരമാണ്, അതുകൊണ്ട് നല്ല ടൈറ്റ് ഉണ്ടാവും. കാരണം രണ്ടുപേരും വന്ന സ്റ്റേജ് നമുക്കറിയാലോ, ആരും രണ്ടുപേരും മോശക്കാരല്ല. അതുകൊണ്ട് ഈസിയാണെന്ന് അർജന്റീനക്കാർ വിചാരിക്കേണ്ടതില്ല, കാരണം ഞങ്ങൾ മരിച്ചിട്ടില്ല. അതുകൊണ്ട് നല്ലൊരു പോരാട്ടം തന്നെ കാഴ്ച വെക്കും. 2-1 സ്കോറിംഗ് ഫ്രാൻസ് ജയിക്കും. അജിംസ്, ഒരുപക്ഷെ പല സ്ഥലത്തും പോകുമ്പോൾ കൂടുതൽ അർജന്റീനിയൻ ആരാധകരായിരുന്നു. ഇവിടെ കുട്ടികൾ ഉൾപ്പെടെ ഫ്രാൻസിനും അതുപോലെ തന്നെ അർജന്റീനയ്ക്കും ഒപ്പം ആരാധകരുണ്ട് എന്നുള്ളതാണ്. അതായത് കാൽപന്തിനെ, നല്ല കാൽപന്തിനെ ഹൃദയത്തോട് ചേർത്ത് വെച്ച് സ്നേഹിക്കുന്ന ഒരു നാടാണ് മലപ്പുറം. അതിന്റെ ഒരു ദൃഷ്ടാന്തം തന്നെയാണ് വേങ്ങരയിൽ നിന്ന് കാണുന്നത്. എന്തായാലും 100 ആളുകളാണ് അല്പസമയത്തിനുള്ളിൽ തന്നെ ഇങ്ങോട്ട് വീണ്ടും എത്തിച്ചേരുക. വലിയൊരു ജനസാഗരം തന്നെ ഈ ഫുട്ബോളിന്റെ ഫൈനൽ മത്സരം കാണാൻ ഈ വേങ്ങരയിലേക്ക് എത്തിച്ചേരും. അജിംസ്, ബിനിൽ, ലീല സാബു കൊച്ചിയിൽ നിന്ന് ചേർന്നു. മലപ്പുറത്തെ കാഴ്ചകൾ തന്നെയാണ് മധ്യകേരളത്തിൽ കാണുന്നത്. കൊച്ചിയിലും വലിയ തോതിൽ ആരാധകർ തെരുവുകളിൽ റോഡുകളിൽ തടിച്ചുകൂടിയിട്ടുണ്ട്. ബിനിൽ, എന്താണ് അവിടെ കാണുന്ന കാഴ്ച? അജിംസ്, വലിയ ആവേശമാണ് കൊച്ചിയുടെ സകല കോണുകളിലും ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പറവൂരാണ്. പറവൂര് വെടിമറ എന്ന സ്ഥലത്ത് ഇപ്പോൾ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ കുറേ മെസ്സിമാർക്ക് ചുറ്റുമാണ് നിൽക്കുന്നത്. എല്ലാം 10 ഇവിടെ. ഇവർ വലിയ ആഘോഷത്തിലായിരുന്നു. നമ്മളിവിടേക്ക് എത്തുമ്പോൾ വലിയ ആഘോഷത്തിലാണ് ഈ ആളുകൾ. അർജന്റീന ഫാൻസ് ഇവിടെ ഉണ്ടായിരുന്നത്.